ജോണി, നമ്മുടെ ഒരു ഒരു സിനിമയ്ക്ക് ഹനീഫ ഇന്ന് ജീവിച്ചിരിപ്പില്ല എങ്കിലും വിത്ത് ഡ്യൂ റെസ്പെക്ട് ഞാൻ ചോദിക്കുകയാണ്, ഹനീഫയ്ക്ക് പനി പിടിച്ചിരുന്ന ഒരു സമയത്തൊരു ഒരു ഷൂട്ടിംഗ് കൂടെ ആലുവ, അതെന്തായിരുന്നു ആ സംഭവം? എന്താ, എവിടെയായിരുന്നു? ആലുവ ഗസ്റ്റ് ഹൗസിലോ? ആലുവ പുഴയിൽ. ശരിയാണ്. എന്തായിരുന്നു ചോദിക്കുന്ന ചോദ്യം? ഹനീഫ് കൈ ഓടി നടന്ന് അഭിനയിക്കുന്ന സമയം, അപ്പോഴാണ് എന്റെ സൈക്കിൾ എന്ന് പറഞ്ഞ സൈക്കിൾ സിനിമയുടെ ഷൂട്ടിങ്. അപ്പൊ അതിനകത്ത് ഈ ക്ലൈമാക്സിൽ ഈ വില്ലന്മാരും എല്ലാരും കൂടെ പുഴയിലേക്ക് ചാടുന്ന ഷോട്ടും, ചാടുന്ന മാത്രം നമ്മൾ വേറൊരു സ്ഥലത്തെടുത്തിട്ട് വെള്ളത്തിൽ വന്ന് വീണ് മുങ്ങുന്നത് ആലുവ പുഴയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഹനീഫ് കൈ ഏതോ ലൊക്കേഷനിൽ നിന്ന് വന്നിട്ടുണ്ട്, ഹനീഫ് കൈക്ക് ചെറിയ പനിയുണ്ട്. അപ്പൊ അമ്പിളിച്ചേട്ടനും ജഗതിച്ചേട്ടനും പനിയായി, ആ ജഗതിച്ചേട്ടനെ ബാക്കിയുള്ള സായിച്ചേട്ടൻ അങ്ങനെയുള്ള ഗ്രൂപ്പ് എല്ലാം ഈ പറഞ്ഞ പോലെ പുഴ നിൽക്കുക. അപ്പൊ ആണ് ഹനീഫ് കൈ വന്നിട്ട് പറഞ്ഞു, ജോണി എനിക്ക് നല്ല പനിയുണ്ട്, പറഞ്ഞാലേ വെള്ളം വീഴുന്ന വെള്ളത്തിൽ മുങ്ങുന്ന പരിപാടി എനിക്ക് വെള്ളം വേണം. ഞാൻ പറഞ്ഞു, വേണ്ട ഹനീഫ്, ഒരിക്കലും വേണ്ട ഹനീഫ് കൈ, കാര്യം ചെയ്യ് അവിടെ ചെന്ന് നിന്നേ. അമ്മയ്ക്ക് പറഞ്ഞു, സ്പ്രേ ഇല്ലേ, സ്പ്രേ ചില തലയിൽ മുഖത്ത് അടിച്ചിട്ട് ഞാൻ മുങ്ങാൻ പറയാം. ഹനീഫ് കൈ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കാണിച്ച അമ്പിളിച്ചേട്ടൻ അടുത്ത് നിന്നിട്ട് എന്നിട്ടങ്ങ് ഇത് ചെയ്താൽ മതി, വെള്ളത്തിൽ മുങ്ങാനായിട്ട് വേണ്ട, മതിയല്ലേ. അങ്ങനെ മതി, അങ്ങനെ പോകും. എനിക്ക് അവിടെ ചേരുന്ന അമ്പിളിച്ചേട്ടൻ്റെ അടുത്ത് നിൽക്കും, അമ്പിളിച്ചേട്ടൻ ഇതൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെ സ്റ്റാർട്ട് ക്യാമറ പറയുന്നു, ആക്ഷൻ മുങ്ങ, എല്ലാവരും ഡയറക്ടറുടെ ഒരു സ്വഭാവം അനുപ്ക മുങ്ങ എന്ന് പറയും. അനുപ്ക മൂന്ന് മുങ്ങ ഫുൾ വെള്ളത്തില്. ഇത് കണ്ടുകൊണ്ട് അമ്പിളിച്ചേട്ടൻ മണ്ടൻ എന്നിട്ട് ഒരു ചിരിയും ചിരി. എന്നാലും ഒരു പെട്ടെന്നുള്ള കമാൻഡും ഈ വളരെ ഇതിനോട് സിൻസിയർ ആയിട്ടുള്ള ആക്ടറും കൂടെ ആകുമ്പോ അറിയാതെ ചെയ്തു പോയതാവും. എന്നിട്ട് അനീഫ് ഖാൻ അത് പലയിടത്തും പലരോടും പറഞ്ഞു തന്നിട്ടുണ്ട്. വളരെ പ്രിയപ്പെട്ട ഒരു ആക്ടറായിരുന്നു, അതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രിയപ്പെട്ട ഒരു സഹോദരൻ, എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു അനീഫ് ഖാൻ. വേറൊരു ടച്ചിങ് സ്റ്റോറിയുണ്ട്, ഞാനത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അനീഫ് ഖാൻ സി ഡി മൂസ എന്ന് പറഞ്ഞ സിനിമ നടക്കുന്ന സമയത്ത് ഒരു ഭയങ്കര സ്ലാപ്സ്റ്റിക് സംഭവം എടുക്കുക, ചുറ്റികൊണ്ട് അടിക്കുന്നു, താഴെ വന്ന് വീഴുന്നു. അപ്പൊ അനീഫ് ഖാൻ മൊത്തത്തിൽ അഭിനയിക്കുന്നുണ്ട്. അഭിനയിച്ച ഒരു രണ്ടര മൂന്ന് മണിയായി ബ്രേക്ക്, തേർഡ് ബ്രേക്കിൽ മൂന്ന് മണിയായി പോർഷൻ തീർന്നപ്പോൾ അനീഫ് ഖാൻ ഉണ്ടോ എന്ന് ചോദിച്ചു. ജോണി കഴിഞ്ഞില്ലേ, എൻ്റെ കഴിഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു, കഴിഞ്ഞു അനീഫ്, ഒന്നുകൊണ്ടല്ല, എൻ്റെ അമ്മ മരിച്ചുപോയി. അയ്യോ, അതുകൊണ്ട് പറയാം, ഇത് നേരത്തെ അറിഞ്ഞായിരുന്നു, ഞാൻ ഒരു 12:30 ആയപ്പോൾ അറിഞ്ഞായിരുന്നു. കാരണം എന്തായാലും ഉമ്മ മരിച്ചു, ഈ പോർഷൻ തീർന്നില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാകുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ജോണിയുടെ കഷ്ടപ്പാടും അറിയാം, അതുകൊണ്ടാണ് അത്യാവശ്യം. ഇന്നും അത് ഓർക്കുമ്പോൾ നമുക്ക് കാണുന്നത്, അയ്യോ അത്ര കമ്മിറ്റഡ് ആയിരുന്നു അനീഫ്ക്ക്. ഓരോ സെറ്റിലും ഓരോ വ്യക്തിയോടും പ്രത്യേകിച്ച് ഇത്രയും എൻകറേജ് ചെയ്തേ. അപ്പൊ അനീഫ്ക്ക് നമ്മൾ ചേട്ടൻ ചോദിച്ചോണ്ട് ഞങ്ങൾ ഓർത്തുന്നേ ഉള്ളൂ. അല്ല അല്ല, സത്യം, അദ്ദേഹത്തിന് ആർക്കും ഒരു എതിർ അഭിപ്രായമില്ലാത്ത ഒരു നടനാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. കണ്ടു കഴിഞ്ഞാൽ വളരെ സന്തോഷമായിട്ട് വന്ന്, ഇപ്പോഴും എൻ്റെ ഒരു പഴയ പുസ്തകമുണ്ട് കേട്ടോ, പാടുന്ന പുസ്തകം ഗാനമേളയ്ക്ക്, അതിനകത്ത് ആരംഭം തുളുമ്പം എന്ന് പറഞ്ഞിട്ട് ഹനീഫിക്കയുടെ അക്ഷരത്തിൽ ഹാൻഡ് റൈറ്റിങ്ങിൽ ആ പുസ്തകത്തിൽ ഹനീഫിക്ക എഴുതിയിട്ട് ഗാനമേളയ്ക്ക് എൻ്റെ കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങിച്ചു പാടും. അത് ഞാൻ നിധി പോലെ സൂക്ഷിക്കുന്നു. നല്ലൊരു മനുഷ്യൻ. എന്നാൽ തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി കരുണാനിധി സാറുമായിട്ടൊക്കെ വളരെ അടുപ്പമായിരുന്നു ഹനീഫിക്ക്. നല്ല മനുഷ്യനാണ്, ഞാൻ പലപ്പോഴും വീട്ടിൽ കാണാൻ പോയിട്ടുണ്ട്, പോകുമ്പോഴൊക്കെ ഉറങ്ങുക. അതാണ് ഞാൻ ഹനീഫ്, ഉറങ്ങാത്ത ഒരു സമയം പറയാമോ, ഞാൻ വരാം. എങ്ങനെ ചിരിയായിരുന്നു ഡ്രൈവറുണ്ട് പേര് സുധീർ, അങ്ങനെ ഇങ്ങനെ അനീഫ് ഉറങ്ങി കാറെ പൊക്കോണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോ ഈ ഡ്രൈവറെ കാണാൻ ഭയങ്കര രസമാണ്. കുറച്ച് കഴിഞ്ഞപ്പോ അനീഫ് വന്നിട്ട് എവിടെ എവിടെയെന്ന് ചോദിച്ചു, അറിയില്ലെന്ന്. എന്തുപറ്റി? ഞാനും ഉറങ്ങുകയായിരുന്നു. അങ്ങനെ ഒരു തമാശയുണ്ട്, അയാളെ കണ്ടാ നമുക്ക് ചിരി വരും. ഇയാൾ അങ്ങനെ പറയുന്ന ആളാന്ന് തോന്നുന്നു. എന്തായാലും മക്കളെ, പാട്ട് ഗംഭീരായി കേട്ടോ. അപ്പൊ മെരി ക്രിസ്മസ്. മെരി ക്രിസ്മസ്.